ലക്ഷക്കണക്കിന് പേരാണ് ഇതുവരെ കോവിഡ് നയൻറ്റീൻ മൂലം ലോകത്താകമാനം മരിച്ചു വീണത് ഇത് വളരെ കുറവാണെന്നാണ് ചില രാഷ്ട്രനേതാക്കൾ പറയുന്നത് ഇനിയും ഏറെപ്പേർ മരിക്കാനുള്ള വഴികൾ തേടുകയാണോ അവർ ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റുപറയാനാവില്ല സർവനാശകാരിയായ കൊറോണ ഭൂമുഖത്താകെ മരണതാണ്ഡവുമാടുന്നതിനിടയിൽ ഒരു യുദ്ധത്തിന് കളമൊരുങ്ങാനുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് ഗൾഫ് മേഖല ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഓഫ് നേവിയുടെ പതിനൊന്നോളം കപ്പലുകൾ അമേരിക്കൻ കപ്പലുകൾക്ക് സമീപമെത്തിയത് ഒരാഴ്ചയ്ക്കു മുമ്പ് മാത്രമാണ് ഇതിൽ പ്രകോപിതനായ അമേരിക്കൻ പ്രസിഡന്റ് ബുധനാഴ്ച പ്രസ്താവിച്ചത് ഇനി ഇത്തരത്തിലൊരു ഇറാൻ കപ്പലോ ഗൺബോട്ടുകളോ അമേരിക്കൻ കപ്പലിന് സമീപമെത്തിയാൽ ആക്രമിച്ചു തകർക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്നാണ് ബുധനാഴ്ച തൻ്റെ ഹാൻഡിലൂടെ ട്രംപ് ചെയ്ത ഈ ട്വിറ്റിനെക്കുറിച്ച് ചില സംശയങ്ങൾ ബഹ്റിൻ തീരത്തുള്ള അമേരിക്കയുടെ അഞ്ചാം കപ്പൽ പട ഉയർത്തിയിട്ടുണ്ട് പെൻഡഗൻ അവയെല്ലാം വൈറ്റ് ഹൗസിലേക്ക് അയച്ചിട്ടുമുണ്ട് തങ്ങൾ ആദ്യ മിലിറ്ററി ഉപകരണം വിക്ഷേപിച്ചു എന്ന ഇറാൻ സൈന്യത്തിൻ്റെ പ്രഖ്യാപനം വന്നതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ട്വിറ്റ് വന്നത് എന്ന് സംഘർഷസാധ്യത വർദ്ധിപ്പിക്കുന്നു മിലിറ്ററി ഉപഗ്രഹത്തിൻ്റെ മറവിൽ ഇറാൻ മിസൈൽ പരീക്ഷിക്കുകയാണെന്ന് നേരത്തെ അമേരിക്ക ആരോപിച്ചിരുന്നു അമേരിക്ക ഇറാനെ വേട്ടയാടുന്നത് നിർത്തി രാജ്യത്തെ കൊറോണ ബാധിതരെ രക്ഷിക്കാൻ ശ്രമിക്കണമെന്ന് ഒരു ഇറാൻ സൈനിക വക്താവ് ടെഹ്റാനിൽ പറഞ്ഞു അമേരിക്കൻ സൈന്യത്തിൽ തന്നെ കൊറോണ ബാധിതർ നിരവധി ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞയാഴ്ച രണ്ടായിരത്തി അറുനൂറിലധികം യു എസ് സൈനികർക്കാണ് കൊറോണ ബാധ സ്ഥിരീകരിച്ചത് രണ്ടുപേർ മരണമടഞ്ഞതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചെന്ന അവകാശവാദവുമായി ഇറാൻ രംഗത്തെത്തുന്നത് എന്നാൽ ഈ നടപടി ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ അംഗീകരിച്ച പ്രമേയത്തിന് വിരുദ്ധമായ നടപടിയാണെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു ഇത്തരത്തിലുള്ള വിക്ഷേപണങ്ങൾ ആണവായുധങ്ങളോട് കൂടിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ ഇറാൻ സഹായകരമാകുമെന്ന് അമേരിക്ക ഭയക്കുന്നു എന്നാൽ തങ്ങൾക്ക് ആണവായുധങ്ങൾ ശേഖരിക്കുവാൻ ഉദ്ദേശമില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ലോക സമാധാനത്തിനുള്ള ഏതൊരു നിർദ്ദേശവും തങ്ങൾ അനുസരിക്കുമെന്നും ഇറാൻ ഉറപ്പു നൽകിയിട്ടുണ്ട് വെബ്ഡെസ്ക്